ബുദ്ധിപരമായി വല്ലാത്ത വൈകൃതം ബാധിച്ച മലയാളികളുടെ ഇരട്ടത്താപ്പ് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മലയാളിയുടെ വിചാരം നമുക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്നുള്ളതാണ്, വേറെയുള്ള നാട്ടുകാരനൊന്നും ബുദ്ധിയില്ല എന്നുള്ളതാണ്. മലയാളി അത്യാവശ്യം നന്നായി ഒളിഞ്ഞു നോക്കുന്നവനാണ്, ഒളിഞ്ഞു നോക്കും ചെയ്യും, എന്നിട്ട് കുറ്റം പറയും ചെയ്യും. ഈ ഒളിഞ്ഞു നോക്കാൻ പോകാതിരുന്നത്രേ. ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ഏറ്റവും വലിയ ചർച്ചയും വിവാദവുമായിരിക്കുന്നത് അഞ്ജിത നായരും രശ്മി നായരുമാണ്. രണ്ടുപേരും നല്ല കുലസ്ത്രീകളാണ്, നായർ കുട്ടികളാണ്. രശ്മി നായരെ പിന്നെ നമുക്കറിയാം, രശ്മി നായർ നമ്മുടെ പഴയ ചുംബന സമ്പ്രദായകൻ പശുപാലൻ്റെ ഭാര്യ. പശു തന്നെ ഭാര്യയെ കൊണ്ടുനടന്ന് 80,000-നും 50,000-നും ഒക്കെ കച്ചവടം നടത്തിയിരുന്നു എന്നും അങ്ങനെ പോലീസ് പിടിക്കുകയും റെയ്ഡ് ചെയ്യുകയും കേസെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് അവരെ നമുക്ക് വിട്ടുകളയാം. പക്ഷേ അഞ്ജിത നായരെ അങ്ങനെ ഘോഷിക്കപ്പെടേണ്ടുന്ന ഒരു പെൺകുട്ടിയായിട്ട് നമുക്ക് തോന്നേണ്ടതില്ല. ഒരു പിന്നെ ഐശ്വര്യമുള്ള മുഖം, നുണക്കുഴികളൊക്കെ ഉണ്ട്, മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിത്തം നിറഞ്ഞ മുഖമുള്ള ഒരു പെൺകുട്ടി. അവർ ഏറ്റവും മാന്യമായ വസ്ത്രം ധരിക്കുകയും വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ പരിചയപ്പെടുത്തുകയും കോസ്റ്റ്യൂം ഇൻട്രൊഡ്യൂസിംഗ് ആണ് അവരുടെ ഏറ്റവും വലിയ സ്പെഷ്യലൈസിങ്. അത് ഏറ്റവും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അല്പവസ്ത്രധാരണിയായി അവരൊരിക്കൽ പോലും ഒരു വീഡിയോയും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് അവരെ ഘോഷിക്കുന്നത്? അവർ നൈറ്റ് ഡ്രസ്സ് പകലിട്ടു വന്ന്, പകലും പിന്നെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ പിന്നെ നൈറ്റ് ഡ്രസ്സാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് രാത്രി മാത്രം ഇട്ടിട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? അവരുടെ ബുദ്ധിപരമായ മികവ് വെച്ചുകൊണ്ട് അവർ അല്പവസ്ത്രധാരണിയാവാതെ നഗ്നതാ പ്രദർശനം നടത്താതെ അവർ കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ആ മാർക്കറ്റിങ്ങിനകത്ത് ചിലപ്പോൾ വീണു പോകുന്ന ഒരു വൈനോക്കികളും ഞരമ്പുരോഗികളുമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കും, അതല്ലാതെ കാണുന്നവരും ഉണ്ടാവും. കാരണം വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരുപാട് വീഡിയോസ് അവർ ചെയ്യുന്നുണ്ട്, വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങളെക്കുറിച്ച്, ഓരോ പിന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കേണ്ട വസ്ത്രങ്ങളെക്കുറിച്ചൊക്കെ അവർ വളരെ കൃത്യമായിട്ട് കവർ ചെയ്തുകൊണ്ടാണ് അത്തരം സ്റ്റോറികൾ ചെയ്യുന്നത്. അത് ചെയ്യുന്നതിനെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും അതിനെ കുറ്റം പറയാൻ എന്താ അർഹതയുള്ളത്? ഇത് മൊത്തം ഇരുന്ന് സ്ക്രോൾ ചെയ്ത് നോക്കും ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പിന്നെ കുറ്റം പറയുക. മലയാളിയുടെ ഒരു പൊതു സ്വഭാവമാണിത്. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന മലയാളികൾക്ക് ഉള്ള പ്രശ്നം എന്താ? നമ്മൾ എവിടെങ്കിലും കപ്പയ്ക്ക് 15 രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ മേടിക്കില്ല കിലോയ്ക്ക്. 3 കിലോ 50 രൂപ എന്ന് പറഞ്ഞാൽ അപ്പോൾ പോയി മേടിക്കും. ഇത് 3 കിലോയ്ക്ക് 15 രൂപ വെച്ചിട്ടാണെങ്കിൽ ഒരു കിലോയ്ക്ക് 45 രൂപയെ 3 കിലോയ്ക്ക് വരുള്ളൂ. പക്ഷേ അത് ചിന്തിക്കില്ല, ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. സൗജന്യങ്ങളുടെ പുറകെ പോകുന്ന, അങ്ങനെ ഒരു യാചകരുടെ മനോഭാവം വെച്ച് പുലർത്തുന്ന വികൃതമായ ഒരുപാട് ജന്മങ്ങൾ നമ്മുടെ നാട്ടിലുള്ളിടത്തോളം കാലം ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. രശ്മി നായരെ നമുക്ക് വിട്ടുകളയാം, രശ്മി നായർ വേറെ ലെവലാണ്. അവരെന്തോ ചെയ്യട്ടെ, ഇവിടെ സണ്ണി ലിയോണിൻ്റെ വീഡിയോ ഇരുന്ന് കാണുന്ന അതേ ലാഘവബുദ്ധിയോട് കൂടിയിട്ട് തന്നെയാണ് ഈ അഞ്ജിത നായരുടെ വീഡിയോ കാണുന്നത് എന്നതാണ് ഈ മനോവൈകൃതത്തിൻ്റെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. കിന്നാരത്തുമ്പികളെന്ന് പറയുന്ന ഷക്കീരയുടെ സിനിമ കേരളത്തിലെ തിയേറ്ററുകളിൽ നിറഞ്ഞോടിയതാണ്. കേരളം ഇപ്പോൾ മാറിയിട്ടൊന്നുമില്ല. പമ്മൻ്റെ കഥകൾ ഒരു കാലത്ത് ഹിറ്റായിരുന്നു. മലയാളിയുടെ മാനസിക വൈകൃതത്തിന് യാതൊരു മാറ്റമില്ല. എന്നാലോ നമ്മൾ വലിയ വിശുദ്ധനായിട്ട് ബാക്കിയുള്ളവരൊക്കെ കുറ്റം പറയുക. ഈ എല്ലാ വൈകൃതങ്ങളും ആസ്വദിക്കുകയും അതിൻ്റെ എല്ലാം പുറകെ പോവുകയും അതിന് രസം കണ്ടെത്തുകയും ചെയ്തതിന് ശേഷം സദാചാര പോലീസിംഗ് നടത്തുന്നത് ഏറ്റവും മോശപ്പെട്ടൊരു കാര്യമാണ്. അഞ്ജിത നായർ എന്ന് പറയുന്ന പെൺകുട്ടി ഇന്നത്തെ കാലഘട്ടത്തിൽ യുവതലമുറയ്ക്ക് മാതൃകയാണ്. കാരണം ആ കുട്ടി ബുദ്ധിപരമായി തൻ്റെ മികവ് കൊണ്ട്, തൻ്റെ പ്രസൻറ്റേഷൻ സ്കില്ല് കൊണ്ട് പൈസ ഉണ്ടാക്കുന്നു വീട്ടിലിരുന്നിട്ട്. അത് ഈ കൊറോണ കാലഘട്ടത്തിൽ, കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും സ്വാർത്ഥകമായൊരു ജോലിയാണ്. അത് മനോഹരമായിട്ട് അവർ നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ നിന്ദിക്കാൻ പോകുന്നവർക്ക് എന്തോ അസുഖമുണ്ട് എന്ന് പറയാതിരിക്കാൻ യാതൊരു മാർഗവുമില്ല.